രാജാവായതും അദ്ദേഹത്തിൻ്റെ വാഴ്ചയുടെ ആമുഖവും അരാം രാജ്യവുമായുള്ള യുദ്ധത്തെപ്പറ്റിയെല്ലാം നാം കേട്ടു. ഏലിയാവിൻ്റെ പ്രവചന ശുശ്രൂഷയുടെ തുടക്കവും നാം കണ്ടു. രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകത്തിൻ്റെ ബാക്കി ഭാഗങ്ങളെപ്പറ്റി നമുക്ക് പറഞ്ഞു തരുന്നത് പൗരസ്ത്യ കല്ലായ സുറിയാനി സഭ മാറപ്രയം ചേർച്ച് വികാരി ഫാദർ ജോസ് വേങ്ങാശ്ശേരി അച്ഛനാണ്. കുരിയച്ചിറ മാർമാരി സ്ലീഹ ചേർച്ച് ഷോർട്ട് ആൻഡ് സ്വീറ്റ് സീരീസിലേക്ക് ഞാൻ അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. ആഹാവും അരാം രാജാവുമായിട്ടുള്ള യുദ്ധത്തിലാണ്. ആ യുദ്ധത്തിലെ ഒരു കാര്യം മാത്രം പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. 20-ാം തീയതി 1 മുതൽ 43 വരെ അവിടെ അരാം രാജാവ് വലിയ വലിയ വീർപ്പിച്ചൊക്കെ വന്നു, ശരീരം വീർപ്പിച്ചൊക്കെ വന്നു, പക്ഷേ ഒന്നും സംഭവിച്ചില്ല. അരാം തോൽക്കും, ആഹാവ് അരാമിനെ കീഴടക്കും. അപ്പോൾ രാജാവ് വേഗം അരാമിലെ രാജാവ് വേഗം പോയിട്ട് ആഹാവിനോട് തെറ്റും പൊറിഞ്ഞൊക്കെ പറയും. അപ്പം എന്ത് ചെയ്യും, അവൻ ആഹാവ് അരാമുമായിട്ടൊരു ഉടമ്പടി ഉണ്ടാക്കും. ആ ഉടമ്പടി വളരെ വളരെ പ്രശ്നം പിടിച്ചൊരു ഉടമ്പടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അത് അവന് പാപഹേതുവായിട്ട് വന്നു എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മളുടെ തൊട്ട് 35-ാം വാക്യം മുതൽ 20-ാം തീയതി 35-ാം വാക്യത്തിൽ ഒരു പ്രവാചകൻ പറയും, നീ എന്നെ നടിക്കാൻ പറയും ഒരാളോട് പോയിട്ട്, പ്രവാചകശിഷ്യന്മാരൊരാൾ പോയിട്ട്. അങ്ങനെ ആള് അത് പ്രവാചകശിഷ്യനായതുകൊണ്ട് അനുസരിച്ചില്ല, പക്ഷെ അവന് സിംഹം പിടിക്കും. അത് കഴിഞ്ഞ് പിന്നെ ഒരാളെ ഇങ്ങോട്ട് പറയിക്കാൻ പറയുമ്പോൾ അടിച്ചു മുറിവേൽപ്പിക്കും. പ്രവാചകൻ രാജാവിനെ കണ്ടിട്ട് പറയും, പ്രവാചകനെ തിരിച്ചറിയിക്കില്ല, അവൻ തലപ്പാവുണ്ട് മൂടിയുണ്ടായിരുന്നു മുഖം. അങ്ങനെ ഇതാ ഒരു എന്നിട്ട് പറയും 39-ാം വാക്യത്തിൽ, ഇതാ ഒരുത്തൻ തിരിഞ്ഞ് എന്റെ അടുക്കൽ ഒരാളെ കൊണ്ടുവന്നു, എന്നെ സൂക്ഷിക്കുകയാണ്, അവനെ കാണാതെ പോയാൽ നിന്റെ ജീവൻ അവന്റെ ജീവന് പകരം ഇരിക്കും, അല്ലെങ്കിൽ നീ ഒരു താലന്ത് വെള്ളി തൂക്കി കൊണ്ടുതരേണ്ടി വരും എന്ന് പറഞ്ഞു. അങ്ങനെ പക്ഷെ അവനെ കാണണ്ടായി. അപ്പോൾ ഇസ്രായേൽരാജാവിനോട് പറഞ്ഞു, നീ നിന്റെ വിധി അങ്ങനെ തന്നെ ആയിരിക്കട്ടെ, നീ തീർച്ചയാക്കില്ലെന്ന് പറഞ്ഞു. തൽക്ഷണം ആ സമയത്ത് തന്നെ ഈ പ്രവാചകൻ അവന്റെ മൂടി മാറ്റി കഴിഞ്ഞപ്പോൾ പ്രവാചകൻ എന്ന് രാജാവിന് മനസ്സിലായി. അപ്പോൾ അവനോട് പറയും, യഹോവ ഇപ്രകാരം അവരുടെ ചെയ്യുന്നു, നാശത്തിനായിട്ട് ഞാൻ നിയമിച്ച ആളെ നീ വിട്ടയച്ചു കളഞ്ഞതുകൊണ്ട് നിന്റെ ജീവൻ അവന്റെ ജീവനും നിന്റെ ജീവൻ അവന്റെ ജീവൻ നിന്റെ ജനം അവന്റെ ജനത്തിനും പകരമായിരിക്കും എന്ന് പറഞ്ഞു. അതായത് അരാമിലെ രാജാവിനെ നീയെ ഉടമ്പടി ഉണ്ടാക്കി വിട്ടുകളഞ്ഞത് എനിക്ക് അനർത്ഥമായിരിക്കുന്നു, അതുകൊണ്ട് നീയെ തീർച്ചയായിട്ടും നിനക്കും അത് മോശമായിട്ട് സംഭവിക്കും. അതുകൊണ്ട് അരാം ഈ ഇസ്രായേൽ രാജാവ് വളരെ വിഷമിതനായിട്ട് പോകും. പിന്നെയാണ് നാബോത്തിന്റെ മുന്തിരിത്തോട്ടത്തെ കുറിച്ച് പറയുന്നത്. നാബോത്ത് എന്ന് പറയുന്ന ആൾക്ക് ഈ ആഹാബ് രാജാവിന്റെ 21-ാം അധ്യായം ആഹാബ് രാജാവിന്റെ താഴത്തിന്റെ അടുത്തൊരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അവന്റെ ഉപജീവനം അതുകൊണ്ട് നടന്നിരുന്നത്, അവന് അതുകൊണ്ടാണ് ജീവിച്ചിരുന്നത്. അവന്റെ പിതാക്കന്മാരുടെ ഭൂമിയാണ് ആ ഭൂമി. സാധാരണഗതിയിൽ രാജാവ് ചോദിക്കാൻ പാടില്ല. നമുക്കറിയാം ദാവീദ് രാജാവ് തന്റെ തലസ്ഥാന നഗരി സ്ഥാപിച്ചപ്പോൾ അവനെ യെബൂസിയരുടെ കയ്യിൽ നിന്നാണ് ആ സ്ഥലം വാങ്ങിച്ചത്, യെരുശലേം വാങ്ങിച്ചത്, ഇസ്രായേലിന്റെ കയ്യിൽ നിന്നല്ല. ഒരു ഇസ്രായേലിന്റെ സ്ഥലം എടുത്തിട്ടില്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ നാബോത്തിന്റെ മുന്തിരിത്തോട്ടം വേറൊന്നിനുമല്ല, കാണാൻ ഭംഗിയുള്ള ചീരത്തോട്ടം ഉണ്ടാക്കാനായിട്ടാണ് ആഹാബ് ആവശ്യപ്പെട്ടത്. നാബോത്തിനത് തന്റെ ജീവിത വൃത്തിക്ക് വേണ്ടിയുള്ളതാണ്, പക്ഷേ ആഹാബിന് അതൊരു നേരം പോക്കിന് വേണ്ടിയുള്ളതാണ്. അപ്പൊ നാബോത്തൊന്ന് കാര്യം പറയാം, എന്റെ പിതാക്കന്മാര് തന്നിട്ടുള്ള സ്ഥലമാണ്, ഞാനത് കളയാൻ പാടില്ല. അപ്പൊ ആഹാബിന് വിഷമമാകും. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഈസബേലെ ആഹാബിന്റെ അടുത്തേക്ക് വരും, എന്നിട്ട് പറയും, നീ എന്തിനെ വിഷമിക്കണേ, ഞാനതിപ്പോ ശരിയാക്കി തരാന്ന് പറയും. അങ്ങനെ അവള് ആഹാബിന്റെ എഴുത്തെഴുതുന്ന പോലെ എഴുതി അവന്റെ മുദ്രയും വെച്ചിട്ട് മൂപ്പന്മാരെ എടുത്ത് കൊടുത്തയച്ചിട്ട് പറയും, നിങ്ങള് മെതിക്കളം എന്ന് പറയുന്നത് ഈ നഗരത്തിന്റെ പടിവാതിലിന് മുമ്പുള്ള സ്ഥല, അവിടെ ആളുകൾ കൂടി വന്ന് പല പരിപാടികൾ നടത്തുന്നു, അവിടെ കൂടി വന്നിട്ട് പറയണം ഈ നാഗോത്തിനെ പിടിച്ച് കൂടിയിരുത്തണം. എന്നിട്ട് പറയണം രണ്ട് സാക്ഷികൾ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഇവൻ ദൈവത്തിനെതിരായിട്ടും രാജാവിനെതിരായിട്ടും ദുഷിച്ചു പറഞ്ഞു എന്നുള്ളത് പറയണം, അവരെ കൊണ്ട് പറയിപ്പിക്കണം. അപ്പൊ അവര് പറയും, ഓ ദൈവദൂഷണം പറഞ്ഞില്ല, ഇവൻ ഇവനെ കൊല്ലാന്ന് പറഞ്ഞു, ഇവനെ അവരൊക്കെ കൂടെ കൊല്ലെന്ന് പറഞ്ഞു. അങ്ങനെ ആ പറഞ്ഞമാരും മൂപ്പന്മാരും അധികാരികളൊക്കെ ചെയ്യും, അങ്ങനെ നാഗോത്തിനെ കൊല്ലും. പക്ഷേ അത് ഏലിയ പ്രവാചകൻ കേട്ടറിഞ്ഞുകൊണ്ട് വന്ന് പറയും, ഏലിയ വന്ന വഴിക്ക് തന്നെ
ആഹാബിനെ അഭിസംബോധന ചെയ്യുന്നത് 21-ാമത്തെ 20-ാം വാക്യത്തിൽ നിന്റെ ശത്രു ഇനിയല്ലേ ഈ പറഞ്ഞു ചോദിച്ചിട്ടാണ്. അങ്ങനെ അവനോട് പറയും, ഇതൊക്കെ ചെയ്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് ഒരു ഒരു കുറ്റമില്ലാത്ത രക്തത്തെ കൊലക്ക് കൊടുത്തു, കുറ്റമില്ലാത്തതിന് കൊലക്ക് കൊടുത്തു കൊണ്ട് രക്തം ചിന്തിയതുകൊണ്ട് നിനക്കും നാശം വരുന്നില്ല, വംശത്തിന് നാശം വരുന്നു പറയും. അത് കേട്ട് ആഹാബ് അനുദപിക്കും. അപ്പോ ദൈവം പറയും, ആഹാബിനോട് കൊടുത്തിട്ടുള്ള ശാപം പിന്നീട് മക്കളുടെ സമയത്ത് ഉദ്ഭവിക്കുമെന്ന് പറഞ്ഞ് അത് മാറ്റും. അങ്ങനെ എലിയാവ് ചെയ്തിട്ടുള്ള സാമൂഹ്യ നീതിക്ക് വേണ്ടിയിട്ടുള്ള ആ ഭാഗം, ആ ബോധത്തിന് വേണ്ടി ഇടപെട്ട എലിയാവിന്റെ ആ വാക്കുകൾ ഒരുപക്ഷെ പിന്നീട് വന്ന പ്രവാചകന്മാർക്ക് വളരെ അതുപോലെ പ്രോത്സാഹജനകമായിട്ട് തോന്നിയിട്ടുണ്ടായിരിക്കണം, അവർക്കൊരു ഊർജം പകർന്നിട്ടുണ്ടായിരിക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ വീണ്ടും അരാമുമായിട്ടുള്ള യുദ്ധം ഉണ്ടാവും. ആ യുദ്ധത്തില് യഹൂദ രാജാവ് കൂടെ കൂടും, യഹോശഫാത്ത് കൂടെ കൂടും. അങ്ങനെ രാമോത്ത് ഗിലെയാദ് പിടിച്ചെടുക്കാനായിട്ട് ഒരു നഷ്ടപ്പെട്ട രാമോത്ത് ഗിലെയാദ് പിടിച്ചെടുക്കാനായിട്ട് നമ്മൾ മാപ്പിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് പോകും. ആ പോകുന്ന സമയത്ത് ഇസ്രായേൽ രാജാവ് പറഞ്ഞു, ഞാൻ വേഷം മാറിയിട്ട് കൂടെ വരാം, യഹോശഫാത്തിന് രാജാവിന്റെ വേഷം കൊടുക്കും. അങ്ങനെ അരാം രാജാവ് പറയും, നമുക്ക് ആളുകളിൽ നിന്നും പോലും രാജാവിനെ മാത്രം കൊന്നാൽ മതി എന്ന് പറയും. അങ്ങനെ അവർ തിരഞ്ഞു പിടിച്ച് യഹോശഫാത്തിന്റെ അടുത്ത് യഹോശഫാത്ത് പറയും, അയ്യോ ഞാൻ രാജാവല്ല, ഞാൻ ഇസ്രായേൽ രാജാവല്ല എന്ന് പറയുമ്പോൾ അവർ വീട്ടുകളെയും, പക്ഷേ നിർഭാഗ്യവശാല് ഒരു ദാസൻ ഒരു 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 പടയാളി ഇന്ന് അമ്പ് വില്ല് പോയിട്ട് അത് അല്ല അമ്പ് പോയിട്ട് ഈ ഒട്ടും കടക്കാൻ സാധ്യതയില്ലാത്ത സ്ഥലത്ത് കൂടെ കടന്നിട്ട് ആഹാബ് രാജാവിന് കൊല്ലും, മുറിവേൽക്കും അവൻ മരിക്കും. അങ്ങനെ അവൻ മരിച്ചു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ യുദ്ധത്തിന് മുമ്പ് ഒരു സംഗതി ഉണ്ടാവുന്നുണ്ട്, അത് വളരെ ഒരു നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 22-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഈ അന്ന് കാലത്തൊരു പതിവുണ്ട്, യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് രാജാക്കന്മാരെ വിളിച്ച് പ്രവാചകന്മാരോട് ചോദിക്കും, എന്താ നിങ്ങളുടെ അഭിപ്രായം, യുദ്ധത്തിന് പോയാൽ ദൈവം എന്ത് പറയണം, യുദ്ധത്തിന് പോകണോ വേണ്ടയോ എന്ന് പറയാൻ പറയും. അവര് ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കും. അങ്ങനെ പോകണമെന്നാണെങ്കിൽ കൊള്ളാൻ പറയും, പോകണ്ടെന്ന് പറഞ്ഞ് പോകണ്ടെന്ന് പറയും. പക്ഷേ പല പ്രവാചകന്മാരും 400 പ്രവാചകന്മാര് നീ പോയി ജയിച്ചു വരും, ധൈര്യമായിട്ട് പൊക്കോ, യുദ്ധത്തിന് പൊക്കോളാൻ പറയും. അപ്പൊ യഹോശഫാത്ത് പറയും, ഇത് നിനക്കിവിടെ ഈ പ്രവാചകന്മാര് മാത്രമല്ല, യഹോവയുടെ പുരോഹിത പ്രവാചകന്മാര് ആരും ഇല്ലെന്ന് ചോദിക്കുമ്പോ അത് സനം പറയും, ഉണ്ട് ഒരുത്തന്റെ അവൻ വലിയ ഗുണമൊന്നും പറയില്ല. അങ്ങനെ മിക്കായാവ് എന്ന് പറയുന്ന ഒരു പ്രവാചകന്റെ അടുത്ത് പോകും. മിഖായിന്റെ അടുത്ത് പോകുമ്പോൾ പറയും, എന്തിനു ഞാൻ എന്തിനൊക്കെ വരണേ, അതൊക്കെ പോയി ജയിച്ചു വരും, കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. അപ്പൊ വീണ്ടും പറയും, രാജാവിന്റെ അടുക്കൽ ഇവനെ കൊണ്ടുവരും ദൂതൻ. അപ്പൊ പറയും, ഏയ് അതൊക്കെ പോയി ജയിച്ചു പോയാൻ വരാൻ പറയും. അപ്പൊ രാജാവ് പറയും, നീയേ യഹോവയുടെ നാമത്തിൽ സത്യമല്ലാതെ യാതൊന്നും നിന്നോട് പറയരുതെന്ന് എത്ര പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ ഇത് ഇതന്നെ ആവർത്തിക്കുള്ളൂ. അപ്പൊ അവൻ പറയും, ഞാൻ ഇങ്ങനെ ഒരു ദർശനം കണ്ടു, അതായത് ഇടയനില്ലാത്ത 22-ാം 17-ാം വാക്യത്തിൽ ഇടയനില്ലാത്ത ആടുകളെ പോലെ അവൻ നിസ്സായാലൊക്കെയും പർവ്വതങ്ങളിൽ ചിതറിയിരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ യഹോവ ഇവർക്ക് നാഥനില്ല, അവർ ഓരോരുത്തരും താന്താന്റെ വീട്ടിലേക്ക് സമാധാനത്തോടെ മടങ്ങിപ്പോകട്ടെ എന്ന് കൽപ്പിച്ചു. അപ്പോ ഇസ്രായേൽ രാജാവ് പറയും, ഇവൻ എന്നെ കുറിച്ച് വേറെ ഒന്നും പറയില്ല, മോശമെന്നേ പറയുള്ളൂ, എനിക്കറിയാം. അപ്പോ മിഖായാവ് പറയും, നീ ഒന്നും കൂടെ കേൾക്കുക, ഞാനൊരു ദർശനം വീണ്ടും കണ്ടു, ദർശനം ഒന്നും ആക്കുപയോഗിക്കുന്നില്ല, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. യഹോവയുടെ സിംഹാസനം തിരിക്കുകയും സ്വർഗത്തിലെ സൈന്യമൊക്കെയും എന്റെ അടുക്കൽ വലത്തും ഇടത്തും നിൽക്കുന്നത് ഞാൻ കണ്ടു. ആ ആഭ ചെന്ന് ഗിലെയാദിൽ രാമോത്തിൽ വെച്ച് പട്ടുപോകത്തക്കവണ്ണം, അതായത് മരിക്കത്തക്കവണ്ണം അവനെ ആർ വശീകരിക്കുമെന്ന് യഹോവ ജ്യോതിഷന് ഒരുത്തൻ ഇങ്ങനെയും ഒരുത്തൻ അങ്ങനെയും പറഞ്ഞു. എന്നാൽ ഒരു ആത്മാവ് മുന്നോട്ട് വന്നിട്ട് പറയും, യഹോവയുടെ സന്നിധിയിൽ നിന്ന് ഞാൻ അവനെ വശീകരിക്കും, സന്നിധിയിൽ നിന്ന് പറഞ്ഞു, ഞാൻ അവനെ വശീകരിക്കും. ഏതിനായിരുന്നു യഹോവ ജ്യോതിഷന്? അവൻ, ഞാൻ പുറപ്പെട്ടവന്റെ സകല പ്രവാചകന്മാരുടെയും വായിൽ ഭോഷ്കിന്റെ ആത്മാവ് ആയിരിക്കും എന്ന് പറഞ്ഞു.
അപ്പോൾ നമ്മൾ ശൗലിന്റെ കാര്യത്തിൽ ദുരാത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പോഷ്കിന്റെ ആത്മാവ് കൊടുത്തു, അതുകൊണ്ടാണ് അവരൊക്കെ നിന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറയുമ്പോൾ ദേഷ്യം വരും. അപ്പോൾ വേറൊരു പ്രവാചകൻ സിദക്കിയാവ് വന്നിട്ട് മിഖായാവിന്റെ ചെകെടുത്തടിക്കും. കാരണം ഞങ്ങളൊക്കെ പോഷ്കിന്റെ ആത്മാവ് പറയണേ നീ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ശരിയാവില്ല എന്ന് പറയും. അങ്ങനെ മിഖായാവ് എന്നെ പിടിച്ച് രാജാവ് തടവിലിടും, ഞാൻ ജയിച്ചു ഞാൻ വന്നിട്ട് ബാക്കി കാര്യം നിർണയിക്കാന്ന് പറയും. പക്ഷേ ഈ പറഞ്ഞത് മാത്രമേ ഉണ്ടായുള്ളൂ, ആഹാബ് യുദ്ധത്തില് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവൻ പ്രതീക്ഷിക്കാത്ത മരണം അവന് കിട്ടും. അങ്ങനെ ആഹാബ് പിതാക്കന്മാരെ പോലും നിർവാപിച്ച് അഹസ്യാവ് അവന് പകരം രാജാവായി. പിന്നെ യഹോശഫാത്തിനെ കുറിച്ച് യഹൂദയിൽ രാജാവും അഹസ്യാവ് ഇസ്രായേൽ രാജാവും. പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു ഒരു ഫോർമുല പോലെയാണ് നമ്മൾ കാണുക. ചില പുസ്തകങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞ് ശലമോന്റെ വൃത്താന്ത പുസ്തകം 11:44 വായിക്കും, യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകം 14:29 വായിക്കും, ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകം 14:19 വായിക്കും. അപ്പം ഇതൊന്നും നമുക്ക് ഇത് എവിടെയാണെന്ന് നമുക്ക് അറിയില്ല, പറഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ. പക്ഷെ അന്ന് കാലത്ത് ഈജിപ്തിലും മെസപ്പൊത്താമിയയിലൊക്കെ ഈ പതിവ് ഉണ്ടായിരുന്നു. രാജാക്കന്മാരുടെ അരമനകളിൽ രാജധാനിയിൽ ഇങ്ങനെയുള്ള വൃത്താന്ത പുസ്തകങ്ങൾ എഴുതുന്ന പതിവ് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അറിയാം. അത് കഴിഞ്ഞ് ഇവിടെ ഒരു ഒരു ഫോർമുല പോലെയുണ്ട്, രാജാക്കന്മാര് ആമുഖമായിട്ട് പറയുമ്പോൾ ഇന്ന രാജാവിന്റെ ഇത്രാം വർഷത്തില് ഇസ്രായേൽ യഹൂദയുടെ രാജാവായി ഇന്ന ആളുടെ സമയത്ത് ഇന്ന ആളുടെ മകൻ എല്ലാ ഇസ്രായേലിലും ശമര്യയിലും ഇത്ര കൊല്ലമാണ് എന്ന് പറയും, അവൻ യഹോവയ്ക്ക് അനിഷ്ടമായി ചെയ്തു. അത് ആമുഖമാണ്. അതേപോലെ തന്നെ യഹൂദയിലെ രാജാവാണെങ്കിൽ പേരും അമ്മയുടെ പേരൊക്കെ രാജാവിന്റെ പേര് അമ്മയുടെ പേരൊക്കെ പറയും. അത് കഴിഞ്ഞാൽ ഒരു രാജാവിന്റെ ഭരണ സംവിധാനത്തിന് ഉപസംഹാരമായിട്ട് പറയും ഇന്ന രാജാവിന്റെ മറ്റുള്ള വൃത്താന്തങ്ങൾ ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ അല്ലെങ്കിൽ യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെന്ന് പറയും. ഇന്ന രാജാവ് അവന്റെ പിതാക്കന്മാരെ കൂടെ നിദ്ര കൊണ്ട് അവന്റെ മകനവന് പകരം രാജാവ്. ഇപ്പൊ ആഹാബിന്റെ കാര്യത്തില് 22:40 വാക്യത്തില് നമ്മളത് വായിച്ചു കേട്ടു. രണ്ട് രാജാക്കന്മാരെ കുറിച്ച് നല്ലത് പറഞ്ഞിട്ടുള്ളൂ, അത് ഹിസ്കിയാവിനെ കുറിച്ച് യോശിയാവിനെ കുറിച്ച് യഹൂദ രണ്ട് രാജാക്കന്മാരെ കുറിച്ചാണ്. അത് നമ്മുടെ അടുത്ത ഭാഗത്ത് നമ്മൾ കാണും. ഇനി നമുക്ക് ഞാൻ വളരെ സ്പീഡിലാണ് പോയതെന്ന് എനിക്കറിയെങ്കിലും ഇതൊക്കെ ഞാൻ ഒരുവിധമൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നിങ്ങൾ ഒന്നുകൂടെ ആ സ്ലൈഡുകൾ അല്ലെങ്കിൽ ആ വീഡിയോയിലെ സ്ലൈഡുകൾ വരുമ്പോൾ നിർത്തി നിർത്തി കാണാം, വായിക്കാം. വളരെ ഒരുവിധം വലുതാക്കി പറയ ചെയ്യാ ഇതിലുള്ള ഇതിലാണ് ഞാൻ അത് ടൈപ്പ് ചെയ്തിട്ടുള്ള സ്ലൈഡുകളാക്കി ചെയ്തിട്ടുള്ളത്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ സന്ദേശം ഞാൻ കുറച്ചുകൂടെ വേഗത്തിൽ പറ്റും, ഇപ്പം തന്നെ സമയം കുറേയായി. അതായത് ഒന്നാമത്തെ കാര്യം, കുറേ സന്ദേശങ്ങൾ ഇതിലുണ്ട്, എല്ലാതും കൂടെ എനിക്ക് പറയാൻ സാധിക്കില്ലെങ്കിലും ചില പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്ന സന്ദേശങ്ങൾ ഞാൻ പറഞ്ഞു. ചിലതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തേത്, ദാവീദ് രാജാവ് യഹോവയ്ക്ക് പ്രിയപ്പെട്ടവനായിരുന്നു, പക്ഷെ അവൻ്റെ തെറ്റുകൾക്കുള്ള ശിക്ഷ അവൻ്റെ ജീവിതാവസാനം വരെ ഉണ്ടായിരുന്നു. അവനെ അവനെന്താ ചെയ്ത, ഗുരിയാവിനെ ചതിച്ചു, അവൻ അല്ലെ അവൻ്റെ ഭാര്യയെ ഏറ്റെടുത്തു. അങ്ങനെ പല കാര്യങ്ങളും അവന് ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നില്ല, അതൊക്കെ മറ്റുള്ളവരുടെ തലയിൽ ചുമത്തി. പക്ഷെ അവൻ്റെ ഭവനത്തിൽ അവൻ്റെ അവൻ്റെ വീട്ടിലെ മക്കൾ തമ്മിലുള്ള മത്സരം അവസാനം വരെ, അവസാനം രാജാവിനെ വാഴിക്കുന്ന വരേക്കും മത്സരം തന്നെയായിരുന്നു. അപ്പം അതുകൊണ്ട് അവന് വളരെ വേദനയുണ്ടായി. ഇത് സൂചിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ നമ്മൾ പലപ്പോഴും വലിയ ആളുകളാകാം, നമുക്ക് പ്രാധാന്യം ഉണ്ടായിരിക്കും, പക്ഷെ ചതി വഞ്ചന എന്ന് പറയുന്നത് വാസ്തവത്തിൽ ദൈവഹിതത്തിന് ചോദിച്ചാൽ ദൈവത്തിന് ഇഷ്ടപ്പെട്ട ആളായാൽ പോലും ചതിയും വഞ്ചനയും ദൈവത്തിന് അത്ര വലിയ താല്പര്യമുള്ള കാര്യമല്ല. മാത്രമല്ല അവൻ വളരെ നയതന്ത്ര ഉള്ളവനായിരുന്നു, നയതന്ത്രത്തിന് കഴിവുള്ളവനായിരുന്നു. അവൻ എതിരാളികളെ വളരെ സൂത്രത്തിൽ ഒഴിവാക്കി, എന്നിട്ട് ഉത്തരവാദിത്തം മറ്റുള്ളവരുടെ മേല് കെട്ടിവെച്ചു. അത് നമുക്കറിയാം. പ്രത്യേകിച്ച് അഭിനയറിന്റെ കാര്യത്തിൽ, ശൗലിന്റെ അമ്മാവനായിട്ടുള്ള അഭിനയറിന്റെ കാര്യത്തിൽ യോവാബ് കൊന്നു അവൻ ആ ഭാഗ്യം അറിഞ്ഞില്ല, അങ്ങനെയുള്ള കാര്യം. അല്ലെങ്കിൽ ശൗലിനെ കൊന്ന ആൾ കൊന്നു, അങ്ങനെ പലരെയും കൊന്ന് അവർക്ക് ഉത്തരവാദിത്തം കൊടുത്ത് അവൻ ഉത്തരവാദിത്തം സ്വയം ഒഴിഞ്ഞു മാറി. മാത്രമല്ല യോവാബും
അഭിയതാറും പിന്നെ അവനെ ദുഷിച്ചു പറഞ്ഞ സിമിയൊക്കെ അവന്റെ അവസാനം വരെ അവനോട് കൂടെ വളരെ വിശ്വസ്തയോടെ നിന്നിരുന്നവരാണ്. അവര് പല കാരണങ്ങളെ കൊണ്ട് അവരൊന്നും അകന്നു പോയിരിക്കാം, പക്ഷെ അവരെ കൈവിടാനായിട്ട് അവൻ അവന്റെ വാർദ്ധക്യത്തിന് കാണിച്ച താല്പര്യം എന്റെ സൽപ്പേരിനെ കളങ്കം ചാർത്തുന്നതായിരുന്നു കാണാൻ സാധിച്ചു. പിന്നെ ശലമോനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവൻ ആലയം പണിയാനായിട്ട് വളരെ ശുഷ്കാന്തി കാണിച്ചു, പക്ഷേ അവൻ ഈ ആലയം പണിയാൻ കാണിച്ച താല്പര്യത്തിന്റെ അത്ര താല്പര്യം അവൻ അന്യദൈവങ്ങളെ ആരാധിക്കാതിരിക്കാനായിട്ട് കാണിച്ചില്ല. അവൻ അന്താരാഷ്ട്ര ബന്ധങ്ങളൊക്കെ കുറെ ഉണ്ടായിരുന്നു, വിവിധ ദേശത്തിലെ ഭരണാധിപന്മാരുടെ മക്കളെ പെൺമക്കളെ വിവാഹം ചെയ്തു, പക്ഷെ അവൻ അവരുടെ ആരാധനയും അന്യദൈവന്മാരുള്ള ആരാധനയും പ്രോത്സാഹിപ്പിക്കാനായിട്ട് അവൻ തയ്യാറായി. അപ്പോൾ അവൻ വിശ്വസിക്കുന്ന ദൈവത്തിൽ അവനെ തന്നെ സമർപ്പിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് യഹോവനൊരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഈ ദാവീദിന്റെ വംശം നിലനിൽക്കുന്നുള്ളത് ആ വംശത്തിൽ നിന്ന്, ആ വാഗ്ദാനത്തിൽ നിന്ന് പിന്മാറിയിട്ട് പറയും. ദാവീദിനോട് കൊടുത്ത വാഗ്ദാനം ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യാം, കുറച്ച് മാത്രം നിന്റെ കയ്യിൽ വെച്ചിട്ട് ബാക്കി മുഴുവനും എന്റെ പ്രതിയോഗിയായിട്ടുള്ള അവന് കൊടുക്കും, അത് നിന്നെ നിന്ന് പറിച്ചു മാറ്റുന്നു. യഹൂദ എന്ന് പറഞ്ഞ ചെറിയ രാജ്യമായിട്ട് മാറും. അത് അവനെന്ത് ചെയ്തു, യഹോവ അത് അവന്റെ പ്രതിയോഗിയും അവന്റെ മകന്റെ പ്രതിയോഗിയായിട്ടുള്ള യെരോബെയാമിന് കൊടുത്തു. അവൻ വളരെ ജ്ഞാനിയായിരുന്നു ശലോമോൻ, പക്ഷേ ദൈവത്തോടുള്ള വിശ്വസ്തയിലാണ് നമ്മുടെ ജ്ഞാനത്തിന് നേൽപ്പെന്ന് സത്യം ഓർത്തില്ല. ജ്ഞാനുണ്ടായിരുന്നു മാത്രം കാര്യമില്ല. നമ്മൾ വായിച്ചിട്ടുള്ള സദസ്യവാക്യങ്ങളിൽ യഹോവഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നെന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു വിശ്വാസം അവനുണ്ടായില്ല. അതുകൊണ്ട് തന്നെ അവന് ഈ ജ്ഞാനിയായിരുന്നു അവൻ, പക്ഷെ ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൽ അവൻ പിന്നോക്കം പോയി. അതുകൊണ്ട് തന്നെ അവന് അനിഷ്ട സംഭവിച്ചു എന്ന് കാണുന്നു. അതുപോലെ തന്നെ അതുതന്നെയാണ് യെരോബെയാമിന് സംഭവിച്ചത്. അവന്റെ പ്രതിയോഗിയായിരുന്നു, അവന് വലിയ വലിയ വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തു, രാജാവായിട്ട് അഭിഷേകം ചെയ്ത പ്രവാചകൻ, പക്ഷെ അവൻ അതിബുദ്ധി കാണിച്ചു. അവൻ ഇനി യെരുശലേമായിട്ട് സ്നേഹമായിട്ട് കഴിയേണ്ട, അവൻ രണ്ടുപേരും ഒരു ദൈവത്തെ ആരാധിക്കുന്നത്, പക്ഷെ അവൻ അതിന് തടയിടാനായിട്ട് ഒരു കാളക്കുട്ടിയെ ബേദയിലും ഒരു കാളക്കുട്ടിയെ അങ്ങ് വടക്ക് ദാനിലും പ്രതിഷ്ഠിച്ചു. ഇസ്രായേലിൽ ഒരു കാരണവശാലും വേറൊരു ദേശത്തേക്ക് മാത്രമല്ല യഹൂദയിലേക്ക് ഒട്ടും പോകാൻ പാടില്ല എന്നുള്ള അർത്ഥത്തിൽ അവൻ ചെയ്തു. അവന് വിധേയായി, അവൻ ദൈവത്തെ ഇരട്ടിപ്പിക്കാനാണ് നോക്കിയത്, പക്ഷെ അത് നടന്നില്ല. ദൈവം അവന് വാക്കുകൊടുത്ത വാഗ്ദാനം പിൻവലിച്ചു. അപ്പൊ അവനെ രാജാവായിട്ട് അഭിഷേകം ചെയ്ത ഹഹിയ പ്രവാചകൻ തന്നെ അവനോട് യഹോവയുടെ അനിഷ്ടം പ്രഖ്യാപിച്ച് അവന്റെ വംശം നിലനിൽക്കില്ല എന്നുള്ള കാര്യം കൂടെ പറയുകയുണ്ടായി. അത് വളരെ വേദനാജനകമായിട്ടുള്ള കാര്യമാണ്. പലപ്പോഴും പലരും ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കും, പക്ഷെ സ്വന്തം കാര്യം വരുമ്പോൾ അതിൽ നിന്ന് അകന്നു പോകുന്ന അവസ്ഥ വളരെ വേദനാജനകമാണ്. അഹാബിനെ കുറിച്ച് അത് തന്നെയാണ്. അഹാബിനും ചതി പറ്റിയതാണ്ട് വിശേഷ ബന്ധങ്ങളാണ്. ഇസബേൽ വഴി ബാലദേവനെ ആരാധിക്കുവാൻ പ്രോത്സാഹിപ്പിക്കും. മാത്രമല്ല, അങ്ങനെ ആരാധന എന്തു വന്നപ്പോൾ എന്തു വന്നു, ഇസ്രായേലിന് കാത്തു സൂക്ഷിച്ചിരുന്ന മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു. ദൈവത്തെ ആരാധിക്കാതെ ആകുമ്പോൾ നമുക്ക് മൂല്യങ്ങൾ നഷ്ടപ്പെടും. അല്ലാണ്ട് ദൈവാരാധന മാത്രമല്ല ഇല്ലാതാവും, ആ ദൈവത്തോട് ദൈവം നമ്മോട് പറഞ്ഞിട്ടുള്ള മൂല്യങ്ങളും നമുക്ക് നഷ്ടപ്പെടാനായിട്ട് ഇടവരും. ആ നഷ്ടം അസോദിലെ മൂല്യബോധത്തിലാണ് അവന് നഷ്ടം സംഭവിച്ചത്. അവൻ നാബോത്തിന് ജീവിതത്തിൽ കഴിക്കാനായിട്ട് പരമ്പരാഗതമായിട്ട് അവന്റെ പിതാമഹന്മാരിൽ നിന്ന് കിട്ടിയ ലഭിച്ച ഭൂമി പോലും തട്ടിയെടുക്കാൻ നോക്കി. കിട്ടാണ്ടായപ്പോ ഭാര്യയുടെ സഹായത്താൽ തട്ടിയെടുത്തു. അവനെ കൊല്ലുവാനായിട്ടിടയായി, നാബോത്തിനെ കൊല്ലുവാനായിട്ടിടയായി. അത് ഈ അന്യദൈവാരാധനയുടെ ഫലമായിട്ടാണ് ഇവിടെ അത് ചിത്രീകരിച്ചിരിക്കുന്നത്. അത് അവന്റെ നാശമായിരുന്നു. അപ്പൊ യഹോവയോടുള്ള ഭക്തിയിൽ ജീവിക്കുന്ന ഒരാൾക്ക് യഹോവയോട് തന്നെ എല്ലാ കാര്യത്തിലും അവനെ ആശ്രയിക്കാനുള്ള ധൈര്യവും അവനെ ആശ്രയിക്കാനുള്ള നല്ല നല്ല മനസ്സുണ്ടാകണം, അല്ലെങ്കിൽ ഒരു ഉറപ്പുണ്ടാകണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനിയിവിടെ എല്ലതും മോശമായിട്ടല്ല പറഞ്ഞു, ചിലർ നല്ലവരായിട്ട് പറയുന്നുണ്ട്. രണ്ട് പ്രവാചകന്മാർ നമ്മൾ പ്രധാനമായിട്ട് കാണുന്നത് ഏലിയാവിനെയും മിഖായാവിനെയും. നാഥാനെ കുറിച്ച് മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. ഏലിയാവും മിഖായാവും അവരെ യഹോവയുടെ വചനം ഒരു പേടിയില്ലാണ്ട് രാജാവിനോട് പറഞ്ഞു. അവർക്ക് ആരും പേടിയുണ്ടായിരുന്നില്ല, ഇസബേലിനും പേടിയുണ്ടായിരുന്നില്ല, അഹാബിനും പേടിയുണ്ടായിരുന്നില്ല, ആരും പേടിയുണ്ടായിരുന്നില്ല. അവർക്ക് ജീവനൊക്കെ ഭീഷണി വന്നിട്ടുണ്ട്. ഏലിയാവിനും ഭീഷണി വന്നു, ജീവന്റെ ഭീഷണി വന്നു, മിഖായാവിനും ഭീഷണി വന്നു. എങ്കിൽ അവര് രാജ്യനന്മയ്ക്ക് വേണ്ടിയിട്ട് ദൈവത്തോടുള്ള പ്രതിബദ്ധത സൂക്ഷിക്കാനായിട്ട് അവര് അതിൽ നിന്ന് ഉറച്ചു നിന്നു. അത് അവരുടെ ധൈര്യം നമുക്ക് പാടാകേണ്ടതാണ്. അതുപോലെ തന്നെ ഏലിയാവ് ഒരു കാര്യം കൂടി ചെയ്തു, ദൈവത്തോടുള്ള പ്രതിബദ്ധത മാത്രമല്ല ഊന്നിയത് അവൻ സാമൂഹ്യ പ്രതിബദ്ധതയ്ക്ക്.
നാബോത്തിന്റെ കാര്യത്തിൽ അതുപോലെ നീതികേട് യഹോവയുടെ അനിഷ്ടം നീതികേട് ചെയ്തുകൊണ്ട് അഹാബിനോട് അറിയിച്ചു, അവന് ശിക്ഷയും പ്രഖ്യാപിച്ചു. അത് ഈ സാമൂഹ്യബോധം വളരെ ശക്തമായിട്ട്, നീതിബോധം ശക്തമായിട്ട് പിന്നീട് വന്ന ആമോസി, യെശയ്യാവ്, മീക്ക എന്നീ പ്രവാചകന്മാരിൽ കാണാം, അവരെ സ്വാധീനിച്ചിട്ടുണ്ടാവാം. ദൈവവചനം മുഖം നോക്കാണ്ട് പറയാനുള്ള പ്രതിബദ്ധത നമുക്ക് എല്ലാവർക്കും ഉണ്ടാകാനുള്ളത് നമ്മൾ അത് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞാലും ദൈവത്തോട് ചേർന്ന് ജീവിക്കുമ്പോൾ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന നമുക്കൊക്കെ നന്മയുള്ളൂ. നമ്മൾ ഇന്ന് എല്ലാവരും ഇന്ന് പലരും പറയുന്നത് നിങ്ങളൊന്ന് യേശുവേ എന്ന് പറഞ്ഞാൽ മാത്രം മതി, നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല, എല്ലാം ഭംഗിയായിട്ട് നടക്കും. ഒരു പ്രയാസം ഉണ്ടാകും, നിങ്ങൾക്ക് ധനം വേണമെങ്കിൽ ധനം കിട്ടും, നിങ്ങൾക്ക് സമ്പത്ത് മറ്റെന്ത് ജോലിയിലോ ഉയർച്ചയോ കുട്ടികളുടെ വിവാഹത്തൊക്കെ നടന്നു കിട്ടും എന്നുള്ള വാഗ്ദാനമാണ് നമ്മൾ ചുറ്റും കേൾക്കുന്നത്. ക്രിസ്തീയരെന്ന് പറയുന്ന ആളുകളിൽ നിന്ന് പോലും കേൾക്കുന്നത്, പക്ഷെ ഇവിടെ അതല്ല സംഭവിക്കുന്നത്. തളർന്നു പോകുന്നു, ചിലപ്പോൾ പ്രതിസന്ധികളുണ്ടാവും. ഒരു ദൈവ പുരുഷന്റെ ജീവിതത്തിൽ, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന പുരുഷന്റെ ജീവിതത്തില്, അല്ലെങ്കിൽ സ്ത്രീയുടെ ജീവിതത്തിലെ, ആളുകളുടെ ജീവിതത്തിലെ ഒക്കെ പ്രതിസന്ധികളുണ്ടാവും. ആ പ്രതിസന്ധികളെ തളരാതെ മുന്നോട്ട് പോകാൻ ദൈവം നമ്മളെ സഹായിക്കും. എലിയാവിന് അതിന് സംഭവിച്ച പാലിന്റെ പ്രവാചകന്മാരെ കൊന്നിട്ട് അതിന്റെ ആ ഉശിരലി വീര്യത്തിൽ അവൻ നിൽക്കുമ്പോഴാണ് ഇസബേല അവന്റെ ജീവനെടുക്കാൻ മുതിർന്നവൻ ഓടി പേടിച്ചോടിയിട്ട് ചൂരച്ചെടിയുടെ കീഴിൽ വന്നിരുന്നു. അപ്പൊ അവന് ഭക്ഷണമൊന്നും ഉണ്ടായിരുന്നു, വിശക്കുണ്ടായിരുന്നു, ഓടി തളർന്നാണ് അവൻ വരുന്നത്. മരുഭൂമിയാണ്, ബേർശവയാണ്, അവിടെ സാധിച്ചില്ല. അപ്പൊ യഹോവയുടെ ദൂതം വന്നതിന് ഭക്ഷണം കൊടുക്കും, ആശ്വാസം കൊടുക്കും. അത് കഴിഞ്ഞ് അവനോട് പറഞ്ഞ് ഹോരേബിലേക്ക് പോകണം, 40 രാവും 40 പകലോ നടന്നു എന്നാണ് പറയുന്നത്. 40 രാവും 40 പകലും യേശുവിന്റെ കാലത്തിൽ കരുതലും കാണുന്നുണ്ട്. അവൻ നടന്ന് അവിടെ എത്തി ഭക്ഷണം കഴിക്കാൻ സാധിച്ചില്ല. അപ്പോൾ യഹോവന് ആശ്വാസം ധൈര്യം കൊടുത്തു. യഹോവ അവന് ഇതില് പ്രത്യക്ഷപ്പെട്ട് ഗുഹയുടെ മുമ്പിൽ ഹോരേബിൽ വെച്ച് പ്രത്യക്ഷപ്പെട്ട് അവനെ ആശ്വസിപ്പിക്കും. ആശ്വസിപ്പിക്കുന്നത് മിണ്ടാണ്ടിരിക്കാനല്ല, അതിലും വലിയ ഉത്തരവാദിത്വം നമുക്ക് നൽകുന്നുണ്ട്. ഇവിടെ എലിയാവിന് കൊടുത്ത ഉത്തരവാദിത്വം ആരാമിലെ ഒരു ആളെ പുതിയ ഒരാളെ രാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ, അതായത് വേറൊരു രാജ്യത്ത് പോയിട്ട് ഇസ്രായേലിലുള്ളൊരിപ്പോ രണ്ടും ശത്രുതയെ കഴിയുന്ന രാജ്യങ്ങളിൽ ഒരു മറ്റു രാജ്യത്ത് പോയിട്ട് ഒരാളെ രാജാവായിട്ട് അഭിഷേകം ചെയ്യണം. ആ രാജ്യത്തിനകത്ത് ഓടിപ്പോന്ന ആളാണ് ആ ആളെ, ആൾക്ക് യേഹൂവിനെ അഭിഷേകം ചെയ്യാനായിട്ട്, അഹാബിന്റെ വംശത്തിന്റെ നാശത്തിനും യേഹൂവിനെ അഭിഷേകം ചെയ്യാനായിട്ടും കൂടെ ചുമതലപ്പെടുത്തും. മാത്രമല്ല, ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം അവനൊരു പിൻഗാമിയെ കണ്ടെത്താൻ. ആ പിൻഗാമി അവന്റെ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ള ആശ്വാസം നൽകുന്നുണ്ട്. വാസ്തവത്തില് നമുക്ക് ദൈവം നൽകുന്ന ഓരോ അനുഗ്രഹവും ആശ്വാസവും നമുക്ക് മിണ്ടാണ്ടിരിക്കാനുള്ളതല്ല, അത് ദൈവത്തിന്റെ ആഹ്വാനം ശ്രമിച്ചിട്ട് അത് മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയിട്ട്, ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുവാൻ ദൈവം വിളിച്ചിരിക്കുന്നത്. അത് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ ഉപസംഹരിക്കട്ടെ. രാജാക്കന്മാരുടെ 1 പുസ്തകത്തെക്കുറിച്ചുള്ള പഠനം ഇവിടെ സമാപിക്കുന്നു. ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന ജനത്തിന്റെ വാഗ്ദത്ത് ദേശമായ ഇസ്രായേലിനെ തന്റെ ശത്രുക്കളിൽ നിന്നും വീണ്ടെടുത്ത് സമാധാനവും സമൃദ്ധിയും നിറഞ്ഞ ഒരു കാലഘട്ടത്തിലേക്ക് തന്റെ ജനത്തെ നയിക്കാൻ യഹോവ നിയോഗിച്ച രാജാക്കന്മാരെ നാം കണ്ടു. ഫാദർ ജോസ് വെങ്ങാശ്ശേരി അച്ഛനോടുള്ള സ്നേഹവും നന്ദിയും കുരിയച്ചിറ മാർമാരി സ്ലീഹ ചേർച്ച് വുമൺസ് യൂത്ത് അസോസിയേഷൻ അറിയിക്കുന്നു. ഷോർട്ട് ആൻഡ് സ്വീറ്റ് സീരീസിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് ഞാൻ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. നന്ദി.